ലോകത്തിന് കാതോർക്കുക, വരുവാനില്ലാരും ഈ വിജയമാമ ഈ വഴി എന്ന് പറഞ്ഞു വരികയാണവൻ. എല്ലാ കൂട്ടുകാർക്കും ആദരിന്റെ പാട്ടെന്ന് പറയുന്ന എപ്പിസോഡ് വണ്ണിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ പാടാനായി എത്തിയിട്ട് ഉള്ളത് നമ്മുടെ ആദംകുട്ടൻ മാത്രമല്ല, ആദമല്ലാതെ നമ്മുടെ കെല്ലിമോളും ആൻഡ്രിമോനും എത്തിയിട്ടുണ്ട്. അവരുടെ തന്നെ ഫോട്ടോ തൊക്കാലേക്ക് നമ്മൾ കാണിക്കുന്നില്ല. ഫ്രീ ഫയർ കുടുംബത്തിൽ നിന്നാണ് കുറച്ച് പേര് ഇവിടെ എത്തിയിട്ടുള്ളത്. ഓക്കെ, എൻ്റെ പേര് ജോസഫ്, എൻ്റെ സ്ഥലം കോഴിക്കോട്. ഞാൻ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ അടുത്ത് എവിടെയോ ആണ്. നമുക്ക് എല്ലാവരെയും തന്നെ ആദ്യമൊന്ന് പരിചയപ്പെടാം. കീബോർഡ് വായിക്കാൻ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ആലോകണ്ണൻ. ഓക്കെ, ഗിറ്റാർ വായിക്കാൻ നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ വൂൾഫ്രാം മാമൻ. ഓക്കെ, ഇവരൊക്കെ വേറെ ലെവലായിട്ട് മ്യൂസിക് വായിക്കുമെന്ന് ആരോ പറഞ്ഞ് കേട്ടുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. മര്യാദയ്ക്ക് വായിച്ചില്ലെങ്കിൽ അടിച്ച് കവാല കുട്ടിയിരിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എൻ്റെ പാട്ട് കേൾക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഓഡിയൻസ് പറയട്ടെ, ഓഡിയൻസ് പറയൂ. പാട്ട് വേണം ജോസഫേ, പാട്. ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണപ്പട്ടം. പോടാ കിളി പോയവനെ. ഇവിടുന്ന് എന്ത് പാട്ടാണ്? ആടനെ വിളിക്കണം. സോറി സോറി, തൊണ്ടയിൽ കിചിക്കിച്ച് ഒരു വിക്സ് ഗുളിക കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ സെറ്റാക്കി തന്നേനെ. എന്റെ പാട്ട് നല്ല അടിപൊളി ബീജിയൊക്കെ കിട്ടി നല്ല ഇറക്കി തന്നേ നിങ്ങള്. നമ്മളിനി ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആക്കണില്ല. അതിന് മുമ്പ് നമ്മുടെ ആദമിനെ വിളിക്കുക. ഒരുപാട് വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ തലയിൽ കയറി പൊങ്കാലയിടും. ആദം, വെൽക്കം ഓൺ ദ സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ആദം വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ആദമിനെ വിളിച്ച് സംസാരിപ്പിക്കാം, എല്ലാം ചെയ്യാം. ആദമിൻ്റെ കഥയൊക്കെ കേട്ട് നമ്മൾ കരഞ്ഞു പോകും. ഞാൻ ഏകദേശം 1.5 മണിക്കൂറിന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്കും കരയാൻ ഞാനൊരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അതിനായി നമുക്ക് TVയിലൂടെ കാണാം. ഞമ്മളെ പേര് ആദം. ഞമ്മൾ താമസിക്കുന്നത് പീക്കിൻ്റെ നടുക്കിലുള്ള തറപാട്ട് വീട്ടിലാണ്. ഞമ്മക്ക് പീക്കെന്ന് പറഞ്ഞാൽ പെരുത്ത് ഇഷ്ടമാണ്. എനിക്കിവിടെ ഇവിടെ വന്നിട്ടുള്ളത് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൻ്റെ മുകളിലായിട്ട് ഓട് പൊട്ടി ഇരിപ്പുണ്ട്. അതൊരു ഗ്രനേഡ് വീണ് പൊട്ടിയതാണ്. ആ ഗ്രനേഡിൽ വീണത് കൊണ്ടാണ് ഞാൻ കറുത്തും കൂടെ പോയത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് സെറ്റപ്പ് ആക്കി എടുക്കാനാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്ക് ആദം സോങ് എന്ന് പറയുന്ന പരിപാടി പെരുത്ത് ഇഷ്ടമാണ്. എല്ലാവരും എന്നെ തന്നെ അങ്ങോട്ട് വിജയിപ്പിക്കുക. ഈ കഥ കേട്ട് ഞാൻ വീണ്ടും കരഞ്ഞു പോയി. നമുക്ക് ആദമിനെ തന്നെ സംസാരിക്കാനായി വിളിക്കാം. ആദം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞമ്മളെ പേര് ആദം. എന്നെ തന്നെ എല്ലാവരും വിജയിപ്പിക്കണം പ്ലീസ്. എൻ്റെ ഓട് എനിക്കൊന്ന് ശരിയാക്കിയിട്ട് ഒരു ബംഗ്ലാവ് വെക്കണമെന്നൊക്കെ ചെറിയൊരു ആഗ്രഹമുണ്ട്. അത് പീക്കി തന്നെ വെക്കണമെന്നും ചെറിയ ആഗ്രഹമുണ്ട്. എല്ലാവരും എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് എഴുതി, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുള്ള പാട്ടാണ്. ഞാൻ പാട്ട് പാടി തുടങ്ങുകയാണ്. കയ്യിലൊന്നുമില്ല.
അപ്പൊ എന്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇതില് ജയിച്ചിട്ട് കിട്ടുന്ന 7000 ഡയമണ്ടും 500 ഗോൾഡും കൊണ്ടാണ് എനിക്ക് ഓട് ശരിയാക്കിയിട്ട് പീക്കിലോ ഭീമാശക്തിയിലോ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റാ ബംഗ്ലാബോ എന്തെങ്കിലും പണിയേണ്ടത്. എനിക്ക് ആ ഗ്രനേഡ് വീണപ്പോ പറ്റിയതായിരുന്നു എന്റെ എബിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് എല്ലാരും എന്നെ നൂബ് എന്ന് വിളിച്ച് കളിയാക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം വിചാരിക്കുക, നിങ്ങൾക്ക് ഫ്രീ ഫയറിൽ കയറി വരുമ്പോഴും ആരും എന്നെ എടുത്തിട്ടാണ് കളിക്കുന്നത്. ഒരു എബിലിറ്റി ഇല്ലെങ്കിലും ഞാൻ വേറൊരു ലെവലാണെന്നാണ് എല്ലാവരും പറയാറ്. അതുകൊണ്ട് എനിക്ക് തന്നെ എല്ലാവരും വോട്ട് ചെയ്യുക. കെല്ലിമോക്ക് ആൻഡ്രിമെന്നൊന്നും അവർ വോട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. എന്നാൽ ഞാൻ മൈക്കങ്ങ് ജോസഫിൻ്റെ കയ്യിലേക്കും കൊടുത്തേക്കാം. എല്ലാവരോടും ആദ്യമേ ഒരു സോറി പറയണേ. ആദമിന് വേറെ ഇങ്ങോട്ടോ ഒരു പാട്ട് പാടാനും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് ആദമ നേരത്തെ അങ്ങ് പോയി കളഞ്ഞു. എന്തായാലും ആദമിൻ്റെ പാട്ട് കേട്ട് ഞാൻ വീണ്ടും കരഞ്ഞു പോയി. നിങ്ങൾ കണ്ടു കാണും ഞാൻ നിന്ന് കരഞ്ഞു ഊപ്പാട് വന്നു പോയി. എന്തായാലും ഈ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഈ എപ്പിസോഡ് 1 ആണ്, ഈ എപ്പിസോഡ് 2 ആയിട്ട് ഞാൻ ഉടനെ അങ്ങ് വരും. അത് കാണണമെങ്കിൽ മറക്കാത്ത ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടേ. ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ഈ ലൈക്ക് അടിക്കാതെ പൊയ്ക്കളയല്ലേ, ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട്, കമൻ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് പൊയ്ക്കളയും.